പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ജൂൺ 2024 പരീക്ഷകൾക്ക് അപേക്ഷിക്കാനുള്ള അറിയിപ്പ് വന്നു കഴിഞ്ഞു. ജൂൺ 2024 പരീക്ഷയ്ക്കുള്ള അപേക്ഷ ഇപ്പോൾ സ്വീകരിച്ചു തുടങ്ങിയിരിക്കുന്നു. എം നോട്ട്സ് ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് താങ്കൾക്ക് വേണ്ട എല്ലാ സൗകര്യവും ഇപ്പോൾ ചെയ്തു തരികയാണ്. ഏറ്റവും പുതിയ രണ്ട് അറിയിപ്പുകളുണ്ട്. ജൂൺ 2024 പരീക്ഷകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വർത്തമാനം ആദ്യമേ താങ്കളെ അറിയിക്കുന്നത് എം നോട്ട്സ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ്. ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ. Guidelines and instruction for submission of online examination form only for open and distance learning and online programs. These are pen and paper mode and CBT mode. Students for term end examination, project submission and practical examination for June 2024 term end examination. ഇതിനെ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മാർച്ച് 31 വിത്തൗട്ട് ലേറ്റ് ഫീ. സ്വാഭാവികമായും കേരളത്തിൽ എല്ലാ സ്റ്റഡി സെന്ററുകളും എക്സാമിനേഷൻ സെന്റർ അല്ല എന്ന് മനസ്സിലാക്കുക. എല്ലാ എക്സാമിനേഷൻ സെന്ററും സ്റ്റഡി സെന്ററും അല്ല എന്നും മനസ്സിലാക്കുക. ചില വർക്കിംഗ് അറേഞ്ച്മെന്റ് സെന്ററുകൾ ഉണ്ട്, അവ പരീക്ഷയ്ക്ക് മാത്രം ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ എക്സാമിനേഷനെ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് വലിയ അബദ്ധം പിണയാൻ സാധ്യതയുണ്ട്. സ്വന്തമായി നിങ്ങൾ ചെയ്യുമ്പോഴും പലതരത്തിലുള്ള അബദ്ധങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായി താങ്കൾ ശ്രദ്ധിക്കുക. ഇതിൽ ഒരുപാട് ഇൻഫർമേഷൻസ് താങ്കളുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്, ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഒന്ന്, ഇഗ്നോയുടെ പരീക്ഷകൾ ജൂൺ 2024 പരീക്ഷയ്ക്ക് ആരൊക്കെയാണ് ഒരുങ്ങേണ്ടത്? ഇപ്പോൾ ജാനുവരി 24 സെഷനിൽ പരീക്ഷ ജാനുവരി 24 സെഷനിൽ അഡ്മിഷൻ നേടിയ സെമസ്റ്റർ പ്രോഗ്രാംകാർ, അവരുടെ അഡ്മിഷൻ കൺഫേം ആയി വന്നിട്ടുണ്ടെങ്കിൽ, ക്ലാസുകൾ തുടങ്ങിയിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾ ഈ പറയുന്ന പരീക്ഷയ്ക്ക് അപേക്ഷിക്കേണ്ടതാണ്. മാത്രമല്ല, ജൂലൈ 2023 ആനുവൽ പ്രോഗ്രാമിനെ രജിസ്റ്റർ ചെയ്യുകയോ സെമസ്റ്റർ പ്രോഗ്രാമിനെ രജിസ്റ്റർ ചെയ്യുകയോ ചെയ്ത എല്ലാവർക്കും അടുത്ത സെമസ്റ്ററിലേക്ക് അല്ലെങ്കിൽ ആദ്യത്തെ വർഷത്തിലേക്ക് ഇപ്പോൾ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. ജൂലൈ 2023 മുമ്പ് പരീക്ഷ എഴുതേണ്ടവരും ജൂലൈ 2023 പല സെഷനുകളിൽ അഡ്മിഷൻ നേടിയ എല്ലാവർക്കും അവരുടെ മിനിമം പീരീഡ് കവർ ആവുകയും മാക്സിമം പീരീഡ് കഴിയാത്തതുമായിട്ടുള്ള എല്ലാവർക്കും ഒന്നാമത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ സെമസ്റ്ററുകളിലേക്ക് ഇപ്പോൾ പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കാവുന്നതാണ്. മാത്രമല്ല, പരീക്ഷയ്ക്ക് ഫീസ് അടച്ച് പരീക്ഷ എഴുതിയാലും എഴുതിയില്ലെങ്കിലും നിർബന്ധമായും റീ രജിസ്ട്രേഷനും ഈ സന്ദർഭത്തിൽ ചെയ്യേണ്ടതാണ്. റീ രജിസ്ട്രേഷന്റെയും പരീക്ഷയുടെയും അപേക്ഷ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള സുപ്രധാനമായ രണ്ട് പുതിയ അറിയിപ്പുകൾ താങ്കളെ അറിയിക്കുന്നത് മുഹമ്മദ് മുബാറക് മാസ്റ്റർ. അഡ്മിഷന് ആവശ്യമായിട്ടുള്ള ഗൂഗിൾ ഫോം ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ നൽകിയിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ളവർക്ക് ആ ഫോം പൂരിപ്പിച്ച് സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടി അഡ്മിഷൻ അഥവാ പരീക്ഷയ്ക്കുള്ള അപ്ലിക്കേഷൻ വളരെ കൃത്യതയോടുകൂടി ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് സ്റ്റാഫ് ചെയ്തു തരുന്നതായിരിക്കും എന്നുള്ള സന്തോഷ വർത്തമാനം ഈ സന്ദർഭത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ജൂൺ 2024 പരീക്ഷയ്ക്ക് മനോഹരമായി നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട്. ഇനി ആകെ നമ്മളുടെ മുമ്പിൽ 2 മാസമേ ഉള്ളൂ. മാർച്ച്, ഏപ്രിൽ, മെയ്, 3 മാസം നമ്മുടെ മുമ്പിൽ ഉണ്ട്. ജൂൺ 1 മുതൽ ജൂലൈ 12 വരെയായി 42 ദിവസങ്ങളിലായി നടക്കുന്ന ഈ പരീക്ഷ ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്ന ദിവസങ്ങളാണ് എന്ന് മനസ്സിലാക്കുക.
അതുകൊണ്ട് തന്നെ ജൂൺ പരീക്ഷയ്ക്ക് ഒരുങ്ങാൻ താങ്കൾക്ക് സമയം കുറവായതുകൊണ്ട് താങ്കൾക്ക് 12 പ്രത്യേകതകളുള്ള ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡ് താങ്കൾക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ഇന്ന് ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ താങ്കൾക്ക് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് നൽകുന്ന ക്ലാസുകൾ താങ്കൾക്ക് എന്തുകൊണ്ടും ഗുണപ്രദമായിരിക്കും. മലയാളത്തിൽ ക്ലാസുകൾ ലഭ്യമായി, ഇംഗ്ലീഷിൽ അത് എങ്ങനെ പരീക്ഷയ്ക്ക് നമ്മൾ മുന്നോട്ട് പോകാം, പരീക്ഷ എങ്ങനെ മനോഹരമാക്കാം എന്നുള്ളത് സൂചിപ്പിക്കുന്ന ഗംഭീരമായിട്ടുള്ള പരീക്ഷയ്ക്കുള്ള സഹായം ആപ്പ് മുഖേന താങ്കൾക്ക് ലഭ്യമാണ്. അതിന് എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ ഫോം താങ്കൾക്ക് ഈ വീഡിയോയിലുള്ള ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള നമ്പറിൽ പൂർത്തിയാക്കി പൂരിപ്പിച്ച് സബ്മിറ്റ് ചെയ്താൽ ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് സ്റ്റാഫ് താങ്കളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ലേബർ ഇന്ത്യ മോഡലിലുള്ള റെഫറൻസ് മെറ്റീരിയലിന്റെ പ്രത്യേകത, ഇഗ്നോ റെഫറൻസ് ബുക്സ് ലേബർ ഇന്ത്യ പോലെ യൂണിറ്റ് വൈസ് ആണ് ഇതിൽ നമുക്ക് ലഭ്യമാകുന്നത്. യൂണിറ്റ് വൈസിൽ നൽകുന്ന ഈ ബുക്കുകൾ യൂണിറ്റ് ലെവൽ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ക്വസ്റ്റ്യൻ ബാങ്ക് ആണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇതിലെ റെഫറൻസ് മെറ്റീരിയൽസിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് പരിപൂർണമായും ഇഗ്നോ പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി ചാപ്റ്റർ വൈസ് റെഫറൻസസ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഫുൾ കോഴ്സസ് കവേർഡ് ആണ്. സോൾവ്ഡ് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മുൻ വർഷത്തെ ചോദ്യ പേപ്പറുകൾക്ക് ഉത്തരങ്ങൾ നൽകുന്ന, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാണ്, ഇത് കള്ളക്കോപ്പി അടിക്കാനുള്ളതല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. സോൾവ്ഡ് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതുപോലെ തന്നെ ചെക്ക് യുവർ പ്രോഗ്രസ് എന്ന് ഇഗ്നോ ടെക്സ്റ്റ് മെറ്റീരിയലിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം. നമ്മൾ 10-12 ക്ലാസുകളിൽ പഠിക്കുമ്പോൾ നമ്മെ സഹായിച്ച ലേബർ ഇന്ത്യയുടെ അതേ മാതൃകയിലുള്ള പുസ്തകങ്ങളാണ്. എക്സാം ഓറിയന്റഡ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് കൃത്യമായി ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. 100% അതർ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ ലഭ്യമാണ്. ഷോർട്ട് നോട്ട്സ് ചാപ്റ്റർ അറ്റ് എ ഗ്ലാൻസ് എന്നുള്ളത് നമുക്ക് ഇവിടെ ലഭ്യമാണ്. സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വിത്ത് ആൻസേഴ്സ് നമുക്ക് ഇവിടെ ലഭ്യമാണ്. അതുപോലെ തന്നെ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഇവിടെ ലഭ്യമാണ്. ഈസി കാൽക്കുലേഷൻ മെത്തേഡ്സ് ആൻഡ് ഫോർമുല നമുക്ക് ഇവിടെ ലഭ്യമാണ്. 100% സ്റ്റാൻഡേർഡും 100% പാസ് അഷുറൻസും നൽകുന്നതാണ് ഈ പുസ്തകങ്ങൾ എന്ന് മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇഗ്നോയുടെ ജൂൺ 2024 പരീക്ഷയ്ക്ക് മനോഹരമായി ഒരുങ്ങേണ്ടതുണ്ട്. 100% പരീക്ഷ പാസ്സാകാനും 80% കൂടുതൽ മാർക്ക് നേടാനും ചാപ്റ്റർ തിരിച്ചുള്ള റെഫറൻസ് അഥവാ ചോദ്യങ്ങളും ഉത്തരങ്ങളുടെയും ബാങ്ക് നമുക്ക് അനേക വർഷങ്ങൾ പരിഹരിച്ച ചോദ്യ പേപ്പറുകളുള്ള മെറ്റീരിയലുകൾ താങ്കൾക്ക് ലഭ്യമാണ്. അതിന് ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് താങ്കൾക്ക് അയക്കാവുന്നതാണ്. പരീക്ഷയ്ക്ക് മനോഹരമായി നമുക്ക് ഒരുങ്ങാം. 3 തരത്തിലുള്ള ടെൻറ്റേറ്റീവ് ടൈം ടേബിൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഒരു കാരണവശാലും കൺഫ്യൂഷൻ ആകരുത്. ജൂൺ 1 മുതൽ ജൂലൈ 12 വരെ സമയബന്ധിതമായി നടത്തുന്ന ഈ പരീക്ഷകൾ ഒരു കാരണവശാലും ഏറ്റുമുട്ടാതിരിക്കാൻ ഈ ടൈം ടേബിൾ വളരെ ആഴത്തിൽ നന്നായി മനസ്സിലാക്കുക. താങ്കൾക്ക് ഏറ്റവും ഗുണപ്രദമാണ് ഇത്തരത്തിലുള്ളത് എന്ന് മനസ്സിലാക്കുക. മാത്രമല്ല, 1 മാർച്ച് 2024 മുതൽ 31 മാർച്ച് 2024 6 മണി വരെ ഓരോ പേപ്പറിനും 200 രൂപ രീതിയിൽ തിയറി പേപ്പറിനും പ്രാക്ടിക്കൽ ലാബ് കോഴ്സസിനും നമ്മൾ ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. താങ്കൾക്ക് ഇപ്പോൾ നടന്ന പരീക്ഷയിലെ റിസൾട്ട് ഇനിയും വന്നിട്ടില്ല എങ്കിൽ പോലും, റീഇവാലുവേഷന് കൊടുത്തിട്ട് അതിന്റെ റിസൾട്ട് വന്നിട്ടില്ല എങ്കിൽ പോലും, താങ്കൾ നിർബന്ധമായും ഇത്തരത്തിലുള്ള ക്ലാസുകൾ അറ്റൻഡ് ചെയ്യേണ്ടതാണ്, ഇത്തരത്തിലുള്ള പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കേണ്ടതാണ്. അതുകൂടാതെ തന്നെ പ്രാക്ടിക്കലിനുള്ള പരീക്ഷാ ഫീസ് ഇത്തിരി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ജാനുവരി 2023 അഡ്മിഷൻ സെഷൻ മുതൽ ഉള്ളവർക്ക് എക്സാമിനേഷൻ ഫീ 200 രൂപ ഓരോ തിയറി പേപ്പറിനും,
അതുപോലെ തന്നെ പ്രാക്ടിക്കലിന് 4 ക്രെഡിറ്റ് വരെ ഉള്ളതിന് 300 രൂപയും 4 ക്രെഡിറ്റിന് മുകളിലുള്ള പ്രാക്ടിക്കൽസിന് 500 രൂപയുമാണ് എന്ന് മനസ്സിലാക്കുക. പ്രോജക്ട് ഫീസ് 4 ക്രെഡിറ്റ് വരെ ഉള്ള പ്രോജക്ടിന് 300 രൂപയും 4 ക്രെഡിറ്റിന് മുകളിലുള്ളതിന് ഓരോ പേപ്പറിനും 500 രൂപയുമാണ് എന്ന് മനസ്സിലാക്കുക. മാത്രമല്ല ഏപ്രിൽ 1 മുതൽ പിന്നെ നമ്മൾ ഫീസ് അടയ്ക്കുന്നത് 1100 രൂപ ലേറ്റ് ഫീയോടുകൂടിയാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. പരസ്പരം ഏറ്റുമുട്ടാതിരിക്കാൻ, പരീക്ഷ ഏറ്റുമുട്ടാതിരിക്കാനും താങ്കൾക്ക് സീറ്റ് ലഭ്യമാകാനും ഇപ്പോൾ തന്നെ M.Notes ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് അയക്കുക. നമുക്ക് ഇത്രയും പെട്ടെന്ന് സീറ്റ് ലഭ്യമാക്കാനുള്ള തന്ത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് കൂട്ടുകാർക്ക് എത്രയും പെട്ടെന്ന് അയച്ചു കൊടുക്കുക. നല്ല പരീക്ഷാ ദിവസങ്ങൾ താങ്കൾക്ക് ആശംസിക്കുന്നു. എല്ലാ നന്മകളും താങ്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇഗ്നോ June 2024 പരീക്ഷക്ക് മനോഹരമായി നമുക്ക് ഒരുങ്ങാം. പുതിയ ഈ 2 അറിയിപ്പുകൾ ആദ്യമേ താങ്കളെ അറിയിക്കുന്നത് M.Notes. ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ വിനയപുരത്തം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. M.Notes സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് ഈ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പരീക്ഷയുടെ പേപ്പറുകൾ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. മാത്രമല്ല താങ്കൾ ഏതെങ്കിലും ഒരു അക്ഷയ സെന്ററിലോ കമ്പ്യൂട്ടർ സെന്ററിലോ അതുപോലെ തന്നെ നിങ്ങൾ സ്വയമേവയോ എന്തെങ്കിലും കാരണവശാൽ ഒരു പേപ്പറിലെ ഒരു കോഡ് തെറ്റായി പോയാൽ നിങ്ങളുടെ കാശ്, മാത്രമല്ല സീറ്റ് ലഭ്യമില്ലായ്മ, ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങൾ താങ്കൾ അഭിമുഖീകരിക്കേണ്ടി വരും. അതുകൊണ്ട് ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിന്റെ സേവനം നിർബന്ധമായും ആവശ്യപ്പെടുക എന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു. സ്നേഹപുരസരം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.